ഞാനിപ്പോൾ കുറേ സദസ്സിലായി ചോദിക്കുന്നു, എന്താ ഇല്ലുമിനാട്ടി അറിയാവോ? ഒരാൾക്കും അറിയില്ല. നമ്മളെ പിള്ളേർ പാടുന്ന പാട്ടാ ഇല്ലുമിനാട്ടി, കേട്ടില്ലേ? കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കാന്ന് പറഞ്ഞ പാട്ടില്ലേ, അതാണ് ഇല്ലുമിനാട്ടി. എന്താ ഇല്ലുമിനാട്ടി എന്ന് നമ്മുടെ ഒരൊറ്റ മാഷന്മാർക്കും അറിയില്ല, ഒരൊറ്റ രക്ഷിതാക്കൾക്കും അറിയില്ല കുട്ടികൾ. പക്ഷേ അവർ സ്വാതന്ത്ര്യം എന്ന് വിചാരിച്ചത് ഈ അറിവിലൂടെ സ്വാതന്ത്ര്യമാണെന്ന് ധരിക്കാതെ കുട്ടികളെ പാട്ട് ആ ഇല്ലുമിനാട്ടിൻ്റെ പാട്ടുള്ള ആവേശ സിനിമയിൽ വേറൊരു പാട്ടുണ്ട്, മാതാപിതാക്കളെ മാപ്പ് ഇനി അങ്ങോട്ട് തന്നിഷ്ട കൂത്ത്, അതാ സ്വാതന്ത്ര്യം എന്നാണ് വിചാരിച്ചത്. ഉന്നം മറന്നൊരു പോക്ക്, ലക്ഷ്യമൊന്നും വേണ്ട. ആലയെന്ന് പശുവിനെ തുറന്നിളക്കിയാൽ ഇന്ന് മുഹമ്മദ് ഹാജിയുടെ പറമ്പ് പോയിട്ട് പുല്ലുമേയണോ എന്ന് വിചാരിച്ചിട്ട് ഒരു പശുവും പോകാറില്ല, അങ്ങ് നടക്കും, ബാക്കിയുള്ള പശുക്കൾ പുറകെ നടക്കും. അതുപോലെ നമുക്കും അങ്ങനെ ലക്ഷ്യമൊന്നും വേണ്ട, എത്തിയെടുത്ത് പുക പോകും പോലെ അങ്ങ് പോവുക. ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങളോ മതിയാക്ക്, ഇതെൻ പാത എൻ അധികാരം, വഴിതെറ്റാനുമുണ്ട് അവകാശം. വൈക്കം സത്യാഗ്രഹമാണ് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൽ ഒരു പ്രധാനപ്പെട്ട ഏട്. എന്തിനായിരുന്നു? വഴി നടക്കാൻ അവകാശത്തിന് വേണ്ടി സമരം ചെയ്ത. ഈ നാട്ടിൽ ഇപ്പൊ കുട്ടികൾ പാട്ടുപാടി തുള്ളുക, വഴി തെറ്റാനുമുണ്ട് അവകാശം. ഇതെൻ പാത എൻ അധികാരം, കാട്ടു തോന്നിയാസം, തനി നിറമണി തനിയണ നെഞ്ചേ, കാട്ടു തോന്നിയാസം, തോന്നിയാസം കാണിക്കുമെന്ന് പറഞ്ഞിട്ടൊരു പാട്ട് കേട്ടിട്ടില്ലേ ആവേശത്തിൽ? ആ പാട്ടെഴുതിയാളെ കുറ്റപ്പെടുത്തണ്ട, പുതിയ തലമുറയുടെ ട്രെൻഡാണ്. ആ ട്രെൻഡിലേക്ക് നിങ്ങൾ വീണുപോകരുത്. നിങ്ങൾ സ്വതന്ത്രരാകുന്നത് അറിവിലൂടെ ആയിരിക്കണം, പുതിയ പുതിയ ചിന്തകളിലൂടെ ആയിരിക്കണം. നിങ്ങൾ പുതിയത് കണ്ടെത്തൂ, പുതിയത് അന്വേഷിക്കൂ, ആഴത്തിലിറങ്ങൂ. പരന്ന വായന മാത്രം പോരാ, ആഴത്തിലുള്ള ചിന്ത വേണം, അപ്പോഴാണ് പ്ലസ്. പരന്ന വായന ഇങ്ങനെയാണ്, ഇങ്ങനെ വരച്ചാൽ പ്ലസ് അല്ല മൈനസാ. പ്ലസ് ആവണമെങ്കിൽ ആഴത്തിലുള്ള ചിന്ത വേണം. പക്ഷെ ചിന്തക്കാണോ, ചിന്ത എന്ന് എഴുതി എൻ്റെ വള്ളി എടുത്തിട്ട് അപ്പുറത്തെ അക്ഷരത്തിന് മാറ്റിയിട്ടതിനാണോ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്? നിങ്ങൾ നോക്കൂ, കേരളത്തിലെ യുവത്വം ഏറ്റവും കൂടുതൽ യുവത്വത്തെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ മാളുകളും കച്ചവട സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുവാൻ പ്രഗത്ഭരെ വിളിക്കും. പണ്ട് മന്ത്രിമാരെ വിളിക്കും, എം എൽ എമാരെ വിളിക്കും, പിന്നീട് പാണക്കാട്ടെ തങ്ങളെ വിളിക്കും, പിന്നീടോ മമ്മൂട്ടീനെ വിളിക്കും, മോഹൻലാലിനെ വിളിക്കും. എന്നാൽ ഇപ്പം എല്ലാവരും വിളിക്കുന്നത് ഒരു പെണ്ണിനെയാണ്. ആ പെണ്ണിനെ വിളിക്കാൻ കാരണം അവളുടെ മുഖം കൊണ്ടല്ല, ചിന്ത മാറ്റിയ ചിന്തേൻ്റെ വള്ളി മാറ്റിയതാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. ചെറുപ്പക്കാരെല്ലാം ഇപ്പം റീൽ എടുത്തിട്ട് ഹണി റോസിൻ്റെ വള്ളി മാറ്റിയ ചിന്തയും നോക്കി നടക്കുക അല്ലേ? എന്തുകൊണ്ട്? നമ്മൾ വെറും സങ്കുചിതരായി പോകുന്നു, നമ്മൾ ഈ ശരീര കേന്ദ്രീകൃതമാകുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ ഇനി ഒരു മനഃശാസ്ത്രപരമായ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. മനഃശാസ്ത്രം അറിയണം നിങ്ങൾക്ക്. എന്താ മനഃശാസ്ത്രം? യുവജനതയുടെ മനഃശാസ്ത്രം അധ്യാപകരും അറിയണം, കുട്ടികളും അറിയണം, രക്ഷിതാക്കളും അറിയണം. എന്താ മനഃശാസ്ത്രം? ഗുരു ഏത്, ലഘു ഏത് എന്നതാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. പക്ഷിമൃഗാദികളിൽ ഗുരുവും ലഘു, ഗുരു ലഘു അറിയാവോ? ഗുരു എന്ന് പറഞ്ഞാൽ വലുത് എന്നർത്ഥം കേട്ടോ. മാഷന്മാരെ ഗുരു എന്ന് വിളിക്കുന്നത് അറിവിൻ്റെ കാര്യത്തിൽ അവർ വലുതായത് കൊണ്ടാണ്. ഗുരുതരമായ പരിക്ക് പറ്റി എന്ന് കണ്ടിട്ടില്ലേ? മാഷക്ക് പരിക്ക് പറ്റി എന്നല്ലല്ലോ, വലിയ പരിക്ക് പറ്റി എന്നാണ് ഗുരു. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ വൃത്തമുണ്ട്, ആദിമധ്യാന്ത വർണ്ണങ്ങൾ ലഘുക്കൾ യരതങ്ങളിൽ ഗുരുക്കൾ വജസങ്ങൾക്ക് മനങ്ങൾ ഗലമാത്രമാണ്. ഗുരു എന്ന് പറഞ്ഞാൽ വലിയത്, ലഘു എന്ന് പറഞ്ഞാൽ ചെറുത്. ഭൂമി ഗുരുവാണ്, വലിയതാണ്. ആപ്പിള് ചെറിയതാണ്. ഈ വലുതെല്ലാം ചെറുതിനെ പിടിച്ച് വലിക്കും. നിങ്ങൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ റോഡിലൂടെ പോകുമ്പോൾ, കൊട്ടാരക്കര ടൗണിലൂട്ടെ പോകുമ്പോൾ, നിങ്ങൾ റോഡിലേക്ക് ഓടുമ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളെ പിടിച്ച് വലിക്കൂലേ? ഗുരു ലഘുവിനെ പിടിച്ച് വലിക്കൂലേ? അപ്പോഴാണ് അതാണ് ഗുരുത്വം. അടങ്ങി നിന്നാ ഗുരുത്വം, എന്നാ പിടിച്ചു വലിക്കുന്ന കൂട്ടാക്കാർ ഓടിയാ ഗുരുത്വക്കേട്, അതാ കുരുത്തക്കേട്. ഭൂമി വലുത്, ആപ്പിൾ ചെറുത്. അപ്പോൾ വലുതായ ഭൂമി ചെറിയ ആപ്പിളിനെ പിടിച്ച് വലിക്കുന്നുണ്ടെങ്കിൽ ഭൂമിക്കും ഗുരുത്വം ഉണ്ടല്ലോ, അതാ ഭൂഗുരുത്വ ബലം. അതാ ഐസക് ന്യൂട്ടൻ കണ്ടെത്തിയത്. മനസ്സിലായോ? ഗുരു എന്താന്ന്? ഗുരു ലഘു. മൃഗങ്ങളുടെ ഗുരു ശരീരമാണ്, ലഘുവാണ് അവരുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് വേണ്ടിയാണ് മൃഗങ്ങൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു പശു വന്നു, ഈ പശുവിന് മൂത്രമൊഴിക്കാൻ മുട്ടി അല്ലെ ചാണകൂടണമെന്ന് തോന്നി, ശരീരത്തിന് ഇൻസ്റ്റിങ്ക്ട് വരിക, ചോദന വരിക. അപ്പോൾ മനസ്സ് പറയുക, അയ്യയ്യോ ആളെ മുമ്പിൽ പറ്റില്ലപ്പ, ആലേലത്തട്ടെ, കക്കൂസ് പോട്ടെ എന്ന് പറയോ? ഇല്ല, അവിടെ പാലും പൊതിച്ച് മൂത്രയിക്കും, അവിടെ ചാണകൂടും, പട്ടികൾ റോഡിൽ വെച്ച് ഇണ ചേരും. കാരണം അതിൻ്റെ വലുതേതാ? ശരീരമാണ്. മനസ്സുണ്ട്, അത് ശരീരത്തിന് വേണ്ടി ലഘുവാ. മൃഗങ്ങൾക്ക് മനസ്സെല്ലാം ഉണ്ട് കേട്ടോ. എൻ്റെ നാട്ടിലെ പട്ടിക്കെല്ലാം കണക്കറിയാം. കാരണം വീതി കുറഞ്ഞ റോഡിലേക്ക് കൂടി നമ്മളൊരു ടു വീലറിൽ പോവുക, അപ്പോൾ റോഡിൻ്റെ പകുതിക്ക് ഒരു പട്ടി കിടക്കുക. ടു വീലറിൻ്റെ ഒച്ച കേട്ടാൽ പട്ടി ഒന്ന് തല പൊന്തിച്ചു നോക്കും. ടു വീലറാന്ന് കണ്ടാൽ മൈൻഡ് ചെയ്യില്ല, കാരണം ടു വീലറിന് പോട്ട സലാഡിയുണ്ട്. തൊട്ടുപറകിൽ ഒരു കാറോ ലോറിയോ വന്നാലോ അത് എണീറ്റ് മാറിത്തരും. അപ്പോൾ എന്തുകൊണ്ടാണ് മാറുന്നത്?
ടു വീലറിൻ്റെ ഭീതി എത്രയാണെന്നും ലോറീൻ്റെ ഭീതി എത്രയാണെന്നുള്ള കണക്ക് പട്ടിക്ക് അറിയുന്നതുകൊണ്ടല്ലേ. അപ്പോൾ കണക്കറിയില്ലേ? എന്നാൽ നമ്മളെ കൂട്ടത്തിലെ ചില പട്ടിയൊക്കെ ഈ കണക്കറിയില്ല, റോഡ് മേൽ വെച്ച് പോകുന്നാട്ടില്ലേ, റോഡ് മേൽ വെച്ച് പോകൂ.